എല്ലാവർക്കും ഇൻഫോടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലൈഫ് മിഷൻ ലിസ്റ്റിൽ പേരുള്ളവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അഥവാ രേഖകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെയുള്ള അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈഫ് മിഷനിൽ നിന്ന് തുക ലഭിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റേഷൻ കാർഡ്. നിങ്ങളുടെ പേര് റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കണം. ആ റേഷൻ കാർഡിൽ അംഗങ്ങളായുള്ളവർക്ക് വേറെ വീടുണ്ടായിരിക്കാനും പാടില്ല. മറ്റൊന്നാണ് ആധാർ കാർഡ്. ആധാർ കാർഡ് ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ നിർബന്ധമായും എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക. ആധാർ കാർഡ് നഷ്ടപ്പെട്ടവരാണെങ്കിൽ അതിന് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത് അപ്ലൈ ചെയ്യുക. ഭൂമി സ്വന്തമായിട്ടുണ്ട്, ഇനിയും നിങ്ങൾക്ക് വീട് വെക്കണം. അപ്പോൾ ആ വീട് വെക്കുന്നതിനാണ് നിങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്നത്. ഭൂമിയുള്ള ഭവനരഹിതർക്ക് വീട് വെക്കാൻ ഫണ്ട് നൽകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ഡോക്യുമെൻ്റാണ് കൈവശ അവകാശ രേഖ. അതായത് നിങ്ങളിപ്പോൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി നിങ്ങളുടെ ഉടമസ്ഥതയിൽ തന്നെ ഉള്ളതാണെന്ന് തെളിയിക്കുന്ന രേഖയാണ് ഈ കൈവശ അവകാശ രേഖ എന്ന് പറയുന്നത്. ഇത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ലഭിക്കുന്നത്. അത് വാങ്ങി നിങ്ങൾ തീർച്ചയായും സൂക്ഷിക്കേണ്ടതാണ്. ഇനി മറ്റൊരു ഡോക്യുമെൻ്റാണ് ബാങ്ക് പാസ്ബുക്ക്. ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്, ഫണ്ട് നമ്മളുടെ കയ്യിൽ നേരിട്ടല്ല തരുന്നത്, അത് ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്താണ് തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സിംഗിൾ ബാങ്ക് അക്കൗണ്ട് വേണ്ടതാണ്. അതിൻ്റെ പാസ്ബുക്കും സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡ്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻസിനൊക്കെ ബാങ്കിൽ പാൻ കാർഡ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ എടുത്തു വെക്കേണ്ടതാണ്. നമ്മൾ ആ സമയത്ത് ഫണ്ടെല്ലാം സാങ്ഷനായി കഴിയുമ്പോൾ പാൻ കാർഡിനും പാസ്ബുക്കിനുമൊക്കെ ഓടി നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഫണ്ട് കിട്ടുന്നതിന് താമസം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പാൻ കാർഡ് എത്രയും നേരത്തെ തന്നെ എടുത്തു വെക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡോക്യുമെൻ്റാണ് ബിൽഡിംഗ് പെർമിറ്റ്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ബിൽഡിംഗ് പെർമിറ്റ് സർട്ടിഫിക്കറ്റ് തരുന്നത്. ഫൈനൽ ലിസ്റ്റ് വന്നതിന് ശേഷം ഫണ്ട് അനുവദിക്കുന്ന സമയത്ത് മേൽ പറഞ്ഞ രേഖകളെല്ലാം ഗുണഭോക്താക്കളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. റേഷൻ കാർഡ്, ആധാർ കാർഡ്, കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ്, ബിൽഡിംഗ് പെർമിറ്റ്. ഇവയെല്ലാം ഫൈനലായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഫണ്ട് അപ്രൂവ് ആകുകയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ എല്ലാം ഒറിജിനലും വേണം, അതിൻ്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ ലിസ്റ്റിൽ പേരുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഡോക്യുമെൻ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇനി തുടർന്നുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. തുടർന്നുള്ള അപ്ഡേഷൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.